എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെറിയൊരു ഗ്ലാസ് ഡിസൈനിങ് എച്ചിങ് ചെയ്യണത് എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോ എല്ലാവരും ആ വീഡിയോ കാണുന്നു പ്രതീക്ഷിക്കുന്നു. നമുക്ക് നമ്മുടെ ഗ്ലാസ് ഡിസൈനിങ് ഒന്ന് കണ്ടു നോക്കാം. ചെറിയ ഗ്ലാസ് ഡിസൈനിങ്, അതായത് ഗ്ലാസ് എച്ചിങ് സാധാരണ നമ്മളൊരു വൈറ്റ് ഡിസൈനിങ് എന്ന് മാത്രമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ചെയ്യുന്ന ഒരു സാധാരണ ഒരു ഫ്ലവർ ഡിസൈനിങ് ഗ്ലാസ് ജനൽ ഗ്ലാസ് എങ്ങനെ എച്ച് ചെയ്യാന്ന് നോക്കാം. എച്ചിങ് ഡിസൈൻ മാത്രമേ വെറും വൈറ്റ് ലൈൻ ഇട്ടിട്ടുള്ളത്. നമ്മളിതിന് ലൈൻ ഇടലി കഴിഞ്ഞതല്ലേ, എന്നാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ചെറിയ ഫ്ലവർ വളയും വരഞ്ഞെടുക്കാം. ഇങ്ങനെ കുത്തനം വയ്ക്കുന്ന ഗ്ലാസ്സാണ് കളിക്കാൻ കേട്ടോ. ചെറിയൊരു സിമ്പിൾ ഡിസൈനിങ് ആണ്. ഇനി നമുക്ക് തൊക്കപ്പാട് കൂടി ജോയിൻ ചെയ്യാം. നമുക്ക് ഡ്രോയിങ് ഇട്ടില്ല, നമുക്ക് ഇതിനെ ഇല വരയ്ക്കാം. ഇല വരച്ച് നോക്കാം. നമുക്ക് ഇവിടെയും കൂടി ഒരു എലൈഡ് വരച്ച് കൊടുക്കാം. ഇവിടെ വലുതായിട്ടൊരു എലൈഡ് വരച്ച് കൊടുക്കാം. സിമ്പിൾ വർക്കാണ്, സിമ്പിൾ വർക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ചിത്രം വരഞ്ഞെടുക്കൽ കഴിഞ്ഞിട്ട് കണ്ടില്ലേ, സിമ്പിൾ വർക്കാണ്, നമുക്ക് ഇങ്ങനെ വരഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ബ്ലേഡ് കൊണ്ട് നാൾ നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഗ്ലാസ് ഡിസൈൻ വരച്ചു, നമ്മൾ കണ്ടത്തേക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് കാണാണ്ടോന്ന് അറിയില്ല. നമുക്കിത് കണ്ടത് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ചതാണ് വേറെ ഡിസൈൻ കട്ട് ചെയ്യണത്. ഇത് കണ്ടത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിക്കർ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത് നമ്മൾ ഫുള്ള് സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുത്തു. ഇതാണല്ലേ നമ്മളിത് റിമൂവ് ചെയ്യുന്നത് കാണാം. സ്റ്റിക്കർ ഇങ്ങനെ നമ്മളിന്ന് റിമൂവ് ചെയ്തെടുക്കണം ആണല്ലേ. ഈ ഗമ്മ ലേശം കൂടുതലുള്ള സ്റ്റിക്കർ ആയതുകൊണ്ട് ലേശം ഒരു പ്രശ്നം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എടുത്തതാണോ അതൊക്കെ പൂക്കളൊക്കെ ഇപ്പം അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയും.
എല്ലാം നമ്മളിപ്പോൾ ഇതാ സ്റ്റിക്കർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുത്തു. എങ്ങനെയുണ്ട് നോക്കിയപ്പോൾ ഇനി നമുക്കിത് അടുത്ത സ്റ്റെപ്പ് മണലിട്ട് അടിച്ചെടുക്കണം. അതെ, അപ്പോൾ തന്നെ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ മണല് എച്ചിങ് അടിക്കണം. മണല് റെഡ് ഓക്സൈഡാണ് സാധനം. അതായത് ഇതിൽ സാധനങ്ങൾ പലതും മിക്സ് ചെയ്തിട്ട് വരുന്ന സാധനമാണ്. ഇത് പെട്ടെന്ന് തേയൊന്നുമില്ല. ഇത് നമ്മൾ ആ ഗണ്ണിലിട്ടിട്ടാണ് ഗ്ലാസ് കുഴിക്കുകയാണ് കേട്ടോ ചീന്. അതാണ് എച്ചിങ്. അപ്പം നമുക്ക് ആ വർക്കൊന്ന് കണ്ട് നോക്കാം. ക്യാമറമാൻ രേഷ്മയോടൊപ്പൻ. അപ്പം നമ്മളിത് പൊടി കണ്ണിലാവരുത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ മാസ്ക് മറ്റേ ഇതൊക്കെ വെച്ചടിക്കുന്നത്. എൻ്റെ ഹെൽമെറ്റ് സാധനങ്ങളൊക്കെ വെച്ചടിക്കുന്നത്. ഇത് ഇതൊക്കെ പണി ഇത് നമ്മൾ നേട്ടായി കഴിഞ്ഞാൽ, മണലി നേട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര ചോദിച്ചലൊക്കെ വരും. അപ്പോൾ അത് കാരണം നമ്മളത് മണലടിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക്കുള്ള കാര്യമാണ്. നമ്മൾ മണലടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എന്താ കയ്യും കാലും കഴുകണം. മേല് കഴുകിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു ഇതാണ്. ഇതിൽ വന്നിട്ട് സാധാ മണലല്ലാത്തതുകൊണ്ട് ഇതിൽ പല കെമിക്കലുകൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് പൗഡർ പോലുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നീട് ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാമെന്ന് മാത്രം, വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണമെന്ന് മാത്രം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ചിങ്ങാടി കഴിഞ്ഞു. അപ്പം നമുക്ക് തണ്ടോ അതിൻ്റെ ഫ്രണ്ട് നമുക്കത് സ്റ്റിക്കർ റിമൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ ദാണ്ടോ മണലൊക്കെ അടിച്ചിട്ട് ഇതാ പരന്ന് കിടക്കുന്നുണ്ട് ചേട്ടാ. ഇനി ചൂടെടുക്കാൻ പോയിട്ടുണ്ട് അടിച്ചു വരാൻ. ഇതാണ് പണിസ്ഥലം. ഈ മണൽ നനയാൻ പാടില്ല കേട്ടോ. ആ ഗണ്ണ് കണ്ടില്ലേ, അതിൽ മണലിട്ട് നിറക്കുകയാണ് ചെയ്യേ. അപ്പം ഞാനിവിടെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുക, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ചൂടൊക്കെ എടുത്ത് അടിച്ചു വരാൻ വന്നിട്ടുണ്ട്. ചിങ്ങടിച്ചിൽ കഴിഞ്ഞിട്ടുണ്ട്. ചിങ് അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കർ റിമൂവ് എടുത്തു, റിമൂവ് ആക്കി എടുത്തു എന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ വരും എച്ചിങ്. ഇത് സാധാരണ ചെറിയൊരു വർക്കാണ്, എല്ലാ വീട്ടിലും ഇപ്പോൾ സുലഭമായിട്ട് കാണുന്നൊരു വർക്കാണ്. അപ്പോൾ ഇതിന് ഏകദേശം സ്ക്വയർ ഫീറ്റ് ആകെ 30 രൂപ വരുന്നുള്ളൂ. വളരെ ചീപ്പ് റേറ്റാണ് ഇതിനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുമെന്ന് കരുതണം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. തുമ്പി വന്നിട്ട് നമുക്ക് ബൈ എന്ന് പറയണ്ട. തുമ്പി തണ്ടോ, തുമ്പി ഉറങ്ങി നീച്ചാണ്ടോ. തുമ്പി ബൈ കൊടുത്ത ബൈ. ഓക്കെ.